Welcome back to my channel. Appa innathe video vannittu oru random Meesho haul aanu ṭo. Appa innathe video le oru pratheegatha undu. Kaaranam endha nu vechale innu njan kaanikkan pona chila products okke nammalde subscribers nammalode review cheyyo nu chodichittu send cheyidannattulla products aanu ṭo. Idu actually enikku ivaru send cheyidannittu korchu divasam aayittunde. Pakshe namukku Meesho il ninnu ippa delivery bayangara delay aanu. Adagondaanu ṭo ee video cheyyan vendittu delay aavunnathu. Kaaranam namukku odu rendu products kittum baaki products nu vendittu nammal wait cheyanda oru avasthiyaanu varunnathu. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഇപ്പോ ഇതുവരെ കിട്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ വെച്ചിട്ട് ഒരു റാൻഡം ആയിട്ടുള്ള ഹോൾ ചെയ്യാന്ന് കാരണം ഞാൻ ഓർഡർ ചെയ്ത ബാക്കി ഡ്രസ്സസ് വരുമ്പോഴേക്കും എനിക്ക് ഒരു ഡ്രസ്സസ് ഹോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ലേറ്റ് ആകും അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ അതുകൂടി താഴെ കമന്റ് ചെയ്യുക ട്ടോ അതായത് ഒരു പെർട്ടിക്കുലർ കാറ്റഗറി ആയിട്ടാണോ നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ റാൻഡം ആയിട്ടാണോ ഇഷ്ടം അത് താഴെ കമന്റ് ചെയ്യുക ട്ടോ എനിക്ക് പൊതുവേ റാൻഡം ഹോൾസ് ആണ് കാണാൻ ഇഷ്ടം കാരണം അടുത്തത് എന്ത് വരും എന്നുള്ളതിൽ നമ്മളിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പോലെയാണ് അല്ലേ ഇനിയും നിങ്ങൾക്ക് ഞാൻ ഏതെങ്കിലും പ്രൊഡക്ട്സ് ഒക്കെ റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് എനിക്ക് ഡി എം ചെയ്യാം കേട്ടോ ഞാൻ എൻ്റെ ഐ ഡി ഇവിടെ കൊടുക്കുക ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ഒട്ടും താമസിക്കാതെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ റാൻഡം ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഡ്രസ്സാണ് കേട്ടോ കാണിക്കുന്നത് ഈ ഡ്രസ്സ് ആക്ച്വലി എനിക്ക് മൂന്ന് പേരാണ് എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത് ആണ് ഫസ്റ്റ് ഡ്രസ്സ് ഇത് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിൻറ്റിൽ വരുന്ന ഡ്രസ്സാണ് കേട്ടോ ആക്ച്വലി ഈ ഡ്രസ്സിന് വലിയ പ്രൈസൊന്നും വരുന്നില്ല എനിക്ക് തോന്നുന്നത് 334 rupees എങ്ങാണ്ടാണ് ഞാനിത് പെർച്ചേസ് ചെയ്തിട്ടുള്ളത് ആ ഒരു പ്രൈസിന് എനിക്കിത് വർത്ത് ആണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഒരു സൈറ്റിൽ അതായത് നമ്മുടെ മീഷോയിൽ ഇതിൻ്റെ മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത് റയോൺ എന്നാണ് പക്ഷേ ഇത് റയോൺ മെറ്റീരിയൽ അല്ല ഇത് വന്നിട്ട് ഒരു വേറൊരു ക്രഷ്ഡ് ക്രേപ്പ് എന്നൊക്കെ പറയാം ഇതിൻ്റെ ഈ ഒരു കഴുത്ത് വന്നിട്ട് ഇതുപോലത്തെ സ്ക്വയർ കഴുത്താണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കഴുത്തിൻ്റെ ഈ കൈയിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഇങ്ങനെ വരുന്ന നെക്കാണ് അപ്പോൾ നിങ്ങൾക്കത് കംഫർട്ടബിൾ അല്ലെങ്കിൽ ഉള്ളിൽ ഇന്നർ യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ പിന്നെ അതിൻ്റെ സ്ലീവ്സ് വന്നിട്ട് നമ്മളുടെ എൽബോ ലെങ്ത്തിൽ വരുന്ന സ്ലീവ്സ് ആണ് കേട്ടോ എൽബോ കവർ ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്തായാലും ഞാനിത് സ്റ്റൈൽ ചെയ്യുന്ന വീഡിയോ സൈഡിൽ കൊടുക്കുക കേട്ടോ പിന്നെ ഇവിടെ ഇങ്ങനെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് കുറച്ചും കൂടി ഒരു പഫ് സ്ലീവ് ആയിട്ടാണ് കേട്ടോ ഇതിന് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു അരൻ്റെ ഭാഗത്തായിട്ട് ഇവിടെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഒരു നീ ലെങ്ത്തിൽ വരുന്ന ടോപ്പാണ് കേട്ടോ ഒരു നീ ലെങ്ത്തിൽ വരുന്ന ഡ്രസ്സാണ് കേട്ടോ പിന്നെ ഇവിടെ എങ്ങനെയുണ്ട് ഒന്നുകിൽ നമുക്ക് ജീൻസ് വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സ് അങ്ങനെ ഇടുന്നത് കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഇടാം കേട്ടോ വലിയ കുഴപ്പമില്ല അത്യാവശ്യം ആ ഒരു പ്രൈസിന് എനിക്ക് വർത്ത് ആണെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഈ ഒരു പ്രിൻറ്റിൻ്റെ കാര്യമാണ് ഈ പ്രിൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് എന്തായാലും പെർച്ചേസ് ചെയ്തോളൂ നല്ല ക്വാളിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് കേട് വരുന്ന ക്ലോത്ത് ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല നല്ല എന്നാലോ ചൂടെടുക്കുമായിരിക്കും പക്ഷെ അങ്ങനെ അങ്ങ് ചൂടെടുക്കുന്ന ഒരു മെറ്റീരിയൽ ഭയങ്കര ക്രേപ്പ് മെറ്റീരിയൽ ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്തായാലും ഇത് റയോൺ മെറ്റീരിയൽ അല്ല കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്തോളൂ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഇതിൻ്റെ കോഡ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ വന്നത് ഞാൻ റാൻഡം ആയിട്ട് കാണിക്കാമെന്നാട്ടോ വിചാരിക്കുന്നത് പിന്നെ അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് കുഞ്ഞു മക്കൾക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ ഇത് എനിക്ക് ആക്ച്വലി ഒരു സബ്സ്ക്രൈബറും സജസ്റ്റ് ചെയ്തതല്ല എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് എൻ്റെ മോൾക്ക് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങനെ ഒരു പൗച്ചിൽ ഒരു ക്യൂട്ട് പൗച്ചിലാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് 100 and something ആണ് കേട്ടോ പക്ഷേ ആ ഒരു പ്രൈസിന് ഇത് വർത്ത് ആണോ എന്ന് ചോദിച്ചാൽ ഭയങ്കര ക്യൂട്ടാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അടിപൊളിയാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞു പൗച്ചിലാണ് വരുന്നത് ഒരു സിപ്പർ പൗച്ചാണ് കേട്ടോ അത് തുറന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് 6 colors ഉണ്ട് ഇത് ആക്ച്വലി ഹൈലൈറ്റേഴ്സ് ആണ് കേട്ടോ ഞാൻ ഇതെന്താ സംഭവം എന്ന് പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയി ഇത് ഹൈലൈറ്റേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഈ ഹൈലൈറ്റേഴ്സ് വന്നിട്ട് ഇതിൽ 6 highlighters ഉണ്ട് എല്ലാം സ്പേസ് തീമിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിനകത്ത് എന്താ ഉണ്ടല്ലോ നമ്മളുടെ പേർപ്പിൾ കളറുണ്ട് യെല്ലോ കളറുണ്ട് പിങ്ക് ഉണ്ട് ഗ്രീൻ ഉണ്ട് ബ്ലൂ ഉണ്ട് പിന്നെ ഒരു ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഇതെങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം ഇതാ ഇങ്ങനെയാണ് കേട്ടോ സോറി ഒരു ഹെയർ കുടുങ്ങി അപ്പോൾ ഇതാ ഇതിങ്ങനെയാണ് അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ ഓപ്പൺ ചെയ്യുക ഇതിൻ്റെ ഇവിടെ ഈ ഗ്ലിറ്റർ കാണുമ്പോൾ ഇത് ഇതിട്ടൊരു ബന്ധമില്ല കേട്ടോ ഗ്ലിറ്റർ ഇതിനകത്താണ് ഇത് വേണമെങ്കിൽ നമുക്ക് ഊരാൻ പറ്റുമായിരിക്കും പക്ഷേ ഞാൻ ഇതുവരെ ഊരി നോക്കിയിട്ടില്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് ഓപ്പൺ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇത് നമ്മളുടെ ഒരു സാധാ ഹൈലൈറ്ററാണ് ഇതിൽ ഇങ്കൊക്കെ വളരെ കുറവായിരിക്കും പക്ഷേ ഇത് ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ചെറിയ മക്കൾക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരിക്കും ഇനി ഞാൻ ഇതിൻ്റെ യെല്ലോ കാണിച്ചു തരാം കേട്ടോ ആ ഒരു ഗ്ലിറ്ററിൽ കാണുന്ന ഒരു കളറൊന്നല്ല നമ്മുടെ സാധാ ഒരു യെല്ലോ ഹൈലൈറ്റർ എങ്ങനെയാണ് വരുന്ന ആ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതിന് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് നമ്മളുടെ പിങ്കാണ് പിങ്കിനകത്ത് ഓറഞ്ച് കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ സാധാരണ ഹൈലൈറ്ററിൽ കാണുന്ന കളേഴ്സാണല്ലോ അല്ലേ പിന്നെ ഈ പിങ്കിനകത്ത് ഈ പിങ്ക് തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ നല്ല ക്യൂട്ടാണ് പിന്നെ ഇത് ഞാൻ വരഞ്ഞ് നോക്കി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ബാക്കിൽ ഞാൻ കാണിച്ചു തരാം കണ്ടോ നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ
അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. സംഭവം ഇതിനകത്ത് കുറച്ച് ഇങ്കുള്ളൂ, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. അപ്പം നമുക്കിത് നമ്മളുടെ കുട്ടികൾക്കൊക്കെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പെർഫെക്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ ഞാൻ ഇതെൻ്റെ മോൾക്ക് കൊടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്. പിന്നെ വലിയ പ്രൈസൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ടോയ്സ് ഒക്കെ വാങ്ങിച്ച് കൊടുക്കുന്നതിന് പകരം നമുക്ക് ഇങ്ങനത്തെ ഒക്കെ പ്രൊഡക്ട്സ് വാങ്ങിച്ച് കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഈ അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ടൊരു വാച്ചാണ്. ഈ വാച്ച് ഇപ്പോൾ ഭയങ്കരമായിട്ട് ട്രെൻഡിങ്ങിലുള്ള ഒരു വാച്ചാണ്. കുറേ പേരുടെ കയ്യിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ട്രെൻഡിങ്ങിലുള്ള വാച്ച് കുറച്ച് അഫോർഡബിൾ റേഞ്ചിലുള്ളതാണ് ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇത് അഗെയിൻ നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു വാച്ച് മീഷോയിൽ കണ്ട സമയത്ത് പിന്നെ അഫോർഡബിൾ റേഞ്ചിലാണ്. പിന്നെ നമ്മൾ സബ്സ്ക്രൈബർ ഫ്രണ്ട് നമ്മളോട് റിവ്യൂ ചെയ്യാനും കൂടി പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അടിപൊളിയാണെങ്കിൽ നമുക്ക് എന്തായാലും എടുക്കാമല്ലോ എന്ന്. അങ്ങനെ ഞാനത് വാങ്ങിച്ചിട്ടുണ്ട്. 200 something ആണ് കേട്ടോ അതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു വാച്ച്. അപ്പോൾ ഈ വാച്ചിൻ്റെ ഒരു പാക്കേജിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 200 something ഈ ഒരു പാക്കേജിങ് ഓക്കെ ആണ്. എനിക്ക് വലിയ കുഴപ്പമൊന്നും ഫീൽ ചെയ്യുന്നില്ല. ബട്ട് എനിക്കതിൻ്റെ ക്വാളിറ്റി അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിതുവരെ 200 something ആ ഒരു റേഞ്ചിൽ ഇതുവരെ ഞാൻ ചെയിൻ വാച്ച് വാങ്ങിച്ചിട്ടില്ല. സ്ട്രാപ്പിൻ്റെത് വാങ്ങിച്ചിട്ടുണ്ട്. സ്ട്രാപ്പ് ആകുമ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ കളറ് പോകുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്കിതുവരെ ഫേസ് ചെയ്തിട്ടില്ല ഞാൻ. പക്ഷേ ഈ ചെയിൻ വാച്ച് എനിക്ക് അറിയുന്ന കുറേ പേര് വാങ്ങിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടല്ലോ ഈ ചെയിനിൻ്റെ ഭാഗത്തായിട്ട് ഞാൻ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ടൈറ്റിലി ഈ ഇതിനെ കവർ ചെയ്യുന്ന രീതിയിലൊരു പ്ലാസ്റ്റിക് കണ്ടിട്ടുണ്ട്. അത് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിങ്ങനെ ഇവിടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നല്ല ക്വാളിറ്റി നല്ല പാക്കേജിങ്ങിലൊക്കെയാണ് വന്നിട്ടുള്ളത്. ഈ പാക്കേജിങ് ഓക്കെയാണ്, പക്ഷേ ഈ സംഭവത്തിൽ ഈ പ്ലാസ്റ്റിക് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര കണ്ടോ ഇവിടെയൊക്കെ ചെറുതായിട്ട് കളറൊക്കെ പോയ പോലെയുണ്ട്. അപ്പം 200 something ഇത് വേർത്ത് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് വേർത്തായിട്ട് തോന്നുന്നില്ല. 100 something ആണെങ്കിൽ നമുക്ക് ഓക്കെ എന്ന് പറയാം. നിങ്ങൾക്ക് ഇനി ഈ ഒരു മോഡൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഫിനിഷിങ് എനിക്ക് ഒട്ടും നിങ്ങൾക്ക് ഈ ക്യാമറയിൽ എത്രമാത്രം മനസ്സിലാവും എന്ന് എനിക്കറിയില്ല. ഇതിന് ഒട്ടും തന്നെ ഫിനിഷിങ് ഇല്ല എന്ന് വേണം പറയാൻ. പിന്നെ ഇവിടെയൊക്കെ കണ്ടോ ഒരു സുഖം. എനിക്ക് ആ ഒരു പ്രൈസിന് എനിക്ക് ഇത് ഇഷ്ടമായിട്ടില്ല. നന്നായിട്ട് സ്ക്രാച്ചൊക്കെ വീണിട്ടുണ്ട്. ഇതിനിപ്പം ആരെങ്കിലും യൂസ് ചെയ്തതാണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട് കേട്ടോ. കാരണം അല്ലെങ്കിൽ ഒരു പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ കളറ് പോകുന്ന ടൈപ്പായിരിക്കും. പിന്നെ അതിൽ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു റോസ് ഗോൾഡ് ഷെയ്ഡും കൂടിയാണല്ലോ. അപ്പോൾ എനിക്കിത് അത്രയും നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നുന്നില്ല. വളരെ ചീപ്പ് ക്വാളിറ്റിയിലാണ് വരുന്നത്. 200 something നമ്മൾ പെർച്ചേസ് ചെയ്യുകയാണെങ്കിലും കുറച്ചും കൂടി ക്വാളിറ്റി ആവാം. പിന്നെ കളർ പോയെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളുടെ കയ്യിൽ കിട്ടുമ്പോൾ അത്യാവശ്യം കളർ വേണം. ഇതിപ്പോഴേ ഇങ്ങനെയാണ്, അപ്പോൾ പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളിത് ഒന്നോ രണ്ടോ തവണ യൂസ് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. പിന്നെ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ. അതിപ്പോൾ നമുക്ക് ആ ഒരു പ്രൈസിന് അതിൽ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല. അപ്പം ഞാനിത് റിട്ടേൺ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഈ വാച്ച് ഭയങ്കര ട്രെൻഡായിട്ട് ഏത് കമ്പനിയാണ് ഇത് സെല്ല് ചെയ്യുന്നത് എനിക്കറിയില്ല. പണ്ടൊക്കെ കാസിയോയിൽ ഈ വാച്ച് ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് ഡ്രസ്സ്. ഡ്രസ്സും 334 രൂപയ്ക്ക് പെർച്ചേസ് ചെയ്തതാണ്. ഇത് നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ സെൻഡ് ചെയ്തതാണ് കേട്ടോ. അപ്പം ഈ ഒരു ഡ്രസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ റയോൺ മെറ്റീരിയൽ എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ തന്നെയാണ്, ഏകദേശം നമുക്ക് കാണുമ്പോൾ സെയിം ആണെന്ന് തോന്നുന്നു. പക്ഷേ പ്രിൻറ്റിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അതിൽ റയോൺ മെറ്റീരിയൽ എന്നാണ് കൊടുത്തത്. പോളിസ്റ്റർ ക്രേപ്പ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. സ്ലീവ്സ് ഫുൾ സ്ലീവ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ നിറിവ് നിറിവ് വന്നിട്ട് ഈ ഭാഗത്തായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഭാഗത്തുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്രേപ്പ് മെറ്റീരിയലിൽ നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. പിന്നെ ഇതിൻ്റെ നെക്ക് വന്നിട്ട് വി നെക്കാണ്. അപ്പം ഇത് നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെർച്ചേസ് ചെയ്തോളൂ. എന്തായാലും ഇതിൻ്റെ കോഡ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഓർഗനൈസർ ആണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 186 അങ്ങനെ എങ്ങാണ്ടായിരുന്നു. ഇതിൻ്റെ കറക്റ്റ് പ്രൈസ് ഞാൻ സൈറ്റിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ കുറേ ആയി ഇത് യൂസ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ കുറേ ആയി ഇത് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് ഇതുപോലെ കുറേ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഇത് ഞാൻ വലിയ കമ്പാർട്ട്മെൻറ്റ്സ് ആക്കിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതുപോലത്തെ സംഭവങ്ങൾ കിട്ടും. ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഓരോ കമ്പാർട്ട്മെൻറ്റ് ചെറുതാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ചെറുതാക്കുമ്പോൾ നമ്മളുടെ ജ്വല്ലറീസ് ചെറിയ ചെറിയ കമ്മലുകളൊക്കെ നമുക്കിങ്ങനെ ഇട്ട് വെക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ കുറേ പേര് റിവ്യൂ ചെയ്ത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കയ്യിൽ കുറേ മുമ്പേ ഉണ്ട് കേട്ടോ. കുറേ കാലമായി ഞാൻ ഇത് യൂസ് ചെയ്യുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റും. ഇതിന് ഞാൻ എൻ്റെ ജ്വല്ലറീസ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കോംബോ ഓഫറായിട്ട് കിട്ടും. 2 എണ്ണം നമുക്ക് 200 somethingന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് സിംഗിൾ വാങ്ങിച്ചാൽ മതി. 100 something ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിൽ ഒരുപാട് കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് നമുക്കിത് സെപ്പറേറ്റ് ചെയ്യാൻ
നമ്മളുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു സോക്സിൻ്റെ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള സോക്സിൻ്റെ സെറ്റ് ഞാനിവിടെ കാണിക്കുക കേട്ടോ, അതിൻ്റെ ഇമേജ്. അപ്പോൾ അതുമല്ലേ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള പൂച്ചക്കുട്ടിയൊക്കെ വരുന്ന അതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. അഞ്ജനത്തിൻ്റെ സെറ്റാണ് കേട്ടോ. അപ്പോൾ അഞ്ജനത്തിന് നമുക്ക് 100 something ആണ്, 155 ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ പ്രൈസ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ അതേപോലെ പൂച്ചക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ അത്രയും ഫിനിഷിംഗ് ഇല്ല. പിന്നെ അതിലുള്ള കളേഴ്സ് അല്ല കേട്ടോ വന്നിട്ടുള്ളത്. എനിക്ക് രണ്ട് ഇതുപോലത്തെ പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് വന്നിട്ടുള്ളത്. രണ്ട് ബ്ലൂ ഉണ്ട്, പിന്നെ രണ്ട് ക്രീം കളറുണ്ട്, പിന്നെ ഒരു പേർപ്പിൾ കളറുണ്ട്. ഈ പേർപ്പിൾ കളറ് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളത്, വേറൊരു മോഡലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു പ്രൈസിന് ഇത് വേർത്താണ് കേട്ടോ. കാരണം വലിയ കട്ടിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ സ്നീക്കേഴ്സിൻ്റെ കൂടെയൊക്കെ നമ്മൾ ഇടാനും വേണ്ടിയിട്ടാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം വലിയ കട്ടില്ലാത്തതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കുറച്ചും കൂടി ബ്രീത്തബിൾ ആണ്, അത്യാവശ്യം നല്ല കുഴപ്പമില്ല കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിത് ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളുടെ ആങ്കിൾ ലെങ്ത്തിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. തണുപ്പിനൊക്കെ ആണെങ്കിൽ ഇത് നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് കുറച്ചും കൂടി കട്ടിയുള്ളതായിരിക്കും നല്ലത്. പക്ഷെ നമുക്ക് ഷൂവിൻ്റെ കൂടെ സ്നീക്കേഴ്സിൻ്റെ കൂടെ ഒക്കെ ഇടാനാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ ഇത് 5 നമുക്ക് കിട്ടുന്നുണ്ട്. കട്ടിയില്ലാത്തത്, കട്ടി മീൻസ് ഒട്ടും കട്ടിയില്ലാത്തല്ല കേട്ടോ. അത്യാവശ്യം കട്ടിയുണ്ട്, എന്നാലും ഭയങ്കര കട്ടിയുള്ള ആ ഒരു ടൈപ്പല്ല. എനിക്ക് തോന്നുന്നത് ഇത് ഒരു പാകത്തിനുള്ള കട്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പേർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും പേർച്ചേസ് ചെയ്തോളൂ കേട്ടോ. നല്ല എനിക്ക് വന്നിട്ടുള്ള അത്യാവശ്യം നല്ല ഷെയ്ഡ്സാണ്. അതിൽ വന്നിട്ടുള്ള റിവ്യൂവിൽ ഒക്കെ അതിനെ പറ്റി നല്ല റിവ്യൂ കണ്ടതുകൊണ്ടാണ് ഞാനിത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇത് നല്ലതാണ് കേട്ടോ. പക്ഷെ അവർ അതിൽ വന്നിട്ടുള്ള പലരുടെയും പ്രിൻറ്റ് വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പം ഈ ഒരു പ്രിൻറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്രയും ഒരു പെർഫെക്ഷൻ ഇല്ലെങ്കിൽ ഒരു ക്യാറ്റ് പ്രിൻ്റ് ആണ് വരുന്നത്. ഈ പേർപ്പിളിൻ്റെ കൂടെ ഒന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തോളൂ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും തന്നെ 300 rupees താഴെയാണ്. ഞാൻ കാണിച്ചിട്ടുള്ള രണ്ട് ഡ്രസ്സാണ് 334 വരുന്നത്. പക്ഷെ എല്ലാം തന്നെ വളരെ അഫോർഡബിൾ. അധിക പ്രൊഡക്ട്സ്, ഇപ്പോൾ ഈ സോക്സ് ആയാലും ഇതായാലും, പിന്നെ ഞാൻ കുട്ടികൾക്കുള്ള ഒരു ഹൈലൈറ്റർ കാണിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ 100 something വരുന്നതാണ്. വളരെ അഫോർഡബിൾ റേഞ്ചിലുള്ളതാണ്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഇതുപോലെ അഫോർഡബിൾ റേഞ്ചിലുള്ള റാൻഡം ഹോൾസ് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ സിംഗിളായിട്ട് ഓരോരോ പ്രൊഡക്ട്സ് ചെയ്യുന്നതിന് പകരം ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ പിന്നെ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റ് സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ഇവിടെ കൊടുക്കാം. അപ്പോൾ പിന്നെ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.